വട്ടിയൂർക്കാവിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വീണ നായരുടെ പോസ്റ്ററുകൾ ആക്രക്കടയിൽ വിറ്റ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി യൂത്ത് കോൺഗ്രസ്. നന്ദൻകോട് സ്വദേശിയും കോൺഗ്രസ് പ്രവർത്തകനുമായ ബാലുവിനെതിരെയാണ് പരാതി. എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വീണ നായർ തന്നെ ഇപ്പോൾ 24നോടൊപ്പം ചേരുന്നുണ്ട്. അല്ലമീനോടൊപ്പമാണ് വീണ നായർ ഉള്ളത്. അമീൻ, എന്താണ് വീണ നായർ ഈ കാര്യത്തിൽ പറയുന്നത്? പ്രവിത, ഇന്നലെയാണ് വട്ടിയൂർക്കാവിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വീണയുടെ ഉപയോഗിക്കാത്ത 50 കിലോ പോസ്റ്റർ ആക്രിക്കടയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ചത്. കാര്യത്തിൽ പാർട്ടി അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. അതിൽ വീണയുടെ പ്രതികരണം തേടാം. വീണ 50 കിലോ പോസ്റ്റർ, ഓരോ മുക്കിലും മൂലയിലും എത്തേണ്ട പോസ്റ്ററുകളാണ് ആക്രിക്കടയിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്താണ് ഇതിനോട് പ്രതികരിക്കാൻ? അല്ല, എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് പ്രതികരിക്കാൻ യാതൊന്നുമില്ല. ഞാനും ഇന്നലെ വൈകിട്ട് മാധ്യമങ്ങളിലൂടെയാണ് ഈ വാർത്ത കാണുന്നത്, വൈകിട്ടോടുകൂടി. അപ്പോൾ ഇത് കണ്ട ഉടനെ തന്നെ ഞാൻ ബഹുമാനപ്പെട്ട KPCC അധ്യക്ഷനെയും അതുപോലെ പ്രതിപക്ഷ നേതാവിനെയൊക്കെ വിളിച്ച് അവരുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നു. KPCC പ്രസിഡന്റ് ആ പൊളിറ്റിക്കൽ മർഡർ നടന്ന സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഈ വാർത്തയിൽ അത് വേണ്ട ഗൗരവത്തോടുകൂടി തന്നെ അത് നോക്കുമെന്നും അന്വേഷണം പ്രഖ്യാപിക്കുമെന്നും നടപടിയെടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഇതിന് പിന്നിലെന്നോ ആരൊക്കെയാണ് ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് അറിയാവുന്ന ഒരു കാര്യം, April 6 വൈകിട്ട് 7 വരെ എന്നെ എൻ്റെ പാർട്ടി ഒരു ജോലി ഏൽപ്പിച്ചു. വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അത് മനുഷ്യസാധ്യമായ ഏറ്റവും മികച്ച രീതിയിൽ, അതായത് ഒരു വനിത എന്നുള്ളത് ഒരു പരിമിതി പോലും ആകാതെ മനുഷ്യസാധ്യമായ ഏറ്റവും മികച്ച രീതിയിൽ 2.5 മണിക്കൂർ മാത്രം മയങ്ങി നമ്മൾ ക്യാമ്പയിന് പോയ ദിവസങ്ങളുണ്ട്. ആ സമയം 2.5 മണിക്കൂർ മാത്രം എനിക്കൊപ്പം ആ രീതിയിൽ അതേപോലെ നിന്ന പ്രവർത്തകരും ഉണ്ട്. അപ്പോൾ ഇതിൽ ആരെങ്കിലും ഒരാളോ ഇത്തരം പ്രവർത്തനം ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒപ്പം നിന്നവരെന്തായാലും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, ആരാണ് ഇതിന് പിന്നിൽ, അത് എൻ്റെ ജോലിയല്ല. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പറഞ്ഞല്ലോ, ഒരു വനിത എന്നുള്ളത് പോലും ഒരു പരിമിതിയാക്കാതെ മനുഷ്യസാധ്യമായ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്തു എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടിയും ബോധത്തോടുകൂടിയുമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പലപ്പോഴും പ്രചരണത്തിൽ വീണയ്ക്ക് മുന്നേറാനായില്ല. മാത്രമല്ല മണ്ഡലത്തിൽ BJP ഒരു ഒത്തുതീർപ്പുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ പൂഴ്ത്തിവെച്ചതെന്ന് ഉൾപ്പെടെ ഇപ്പോൾ എതിരാളികൾ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? അത് വീണയുടെ അറിവോടുകൂടി ആയിരിക്കില്ല, പക്ഷേ അങ്ങനെ സംശയം വീണയ്ക്കുണ്ടോ? അല്ല, എതിരാളികളിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ശ്രീ VK പ്രശാന്തിനെയാണല്ലോ. അപ്പോൾ ശ്രീ VK പ്രശാന്ത് നമ്മുടെ ഒരു സ്ഥാനാർത്ഥിത്വം വന്ന ദിവസം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആയ രീതിയിൽ പലതും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ UDF സ്ഥാനാർത്ഥി വീണ നായർ പ്രതികരിക്കുകയായിരുന്നു. തൻ്റെ പോസ്റ്ററുകൾ തൂക്കിവിറ്റതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് വീണ നായർ പ്രതികരിച്ചത്. തനിക്കിതേക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നാണ് വീണ നായർ പറയുന്നത്.